നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് ഏവർക്കും സ്വാഗതം പി വി അൻവർ സജീവ ചർച്ചയായതോടെ രക്ഷപ്പെട്ട സിനിമാക്കാർ വീണ്ടും വാർത്തകളിൽ നിറയുന്നു ബലാത്സംഗ കേസിൽ നടനും എം എൽ എയുമായ എം മുകേഷ് അറസ്റ്റിൽ പ്രത്യേക അന്വേഷണ സംഘം മൂന്ന് മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനാൽ വിട്ടയച്ചു മുകേഷിന്റെ ലൈംഗികശേഷി ശേഷി പരിശോധനയും നടത്തി ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇന്നലെ രാവിലെയാണ് മുകേഷ് എം എൽ എ ചോദ്യം ചെയ്യലിനായി ഹാജരായത് കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലായിരുന്നു മൂന്നര മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ വക്കീലിനൊപ്പമായിരുന്നു മുകേഷ് എത്തിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ കോടതി നിർദ്ദേശപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തി മുകേഷിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം വിട്ടയച്ചു നേരത്തെ കോടതിയിൽ കൊടുത്ത തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിരത്തിയെന്നും അന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുകേഷിന്റെ വക്കീലന്മാർ പറഞ്ഞു സിനിമയിൽ അവസരം നൽകാമെന്നും താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്നും പറഞ്ഞ് മരടിലെ വില്ലയിലേക്ക് വിളിച്ചു വരുത്തി തന്നെ ഉപദ്രവിച്ചെന്നുമുള്ള നടിയുടെ പരാതിയിലാണ് മുകേഷിനെതിരെ കേസ് അതേസമയം ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ നടൻ സിദ്ദിഖ് കോടതിയിൽ ഇന്ന് ഹർജി നൽകിയേക്കും ഹർജിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകനുമായി സംസാരിച്ചു വിധി പകർപ്പും കൈമാറി അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കം ചൂണ്ടിക്കാട്ടിയാവും ഹർജി എന്നാണ് വിവരം കൂടാതെ മറ്റു കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ലാത്ത സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അറിയിക്കും തെളിവ് ശേഖരിക്കാൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ഹർജിയിൽ ഉണ്ടാകുമെന്നാണ് സൂചന ജാമ്യാപേക്ഷ ഫയൽ ചെയ്താൽ അത് വെള്ളിയാഴ്ചയോടെ ബെഞ്ചിനു മുന്നിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സിദ്ദിഖിന്റെ നിയമസംഘം അതേസമയം തടസ്സ ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് അതിജീവിതയും വ്യക്തമാക്കി സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്ന് സുപ്രീംകോടതി അറിയിക്കും സിദ്ദിക്കിനെതിരെ പരാതി നൽകിയ അതിജീവിതയും സുപ്രീം കോടതിയിലേക്ക് സുപ്രീംകോടതിയിലേക്ക് കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ നടൻ സിദ്ദിഖ് കോടതിയിൽ ഹർജി നൽകാൻ നീക്കം നടത്തുമ്പോഴാണ് അതിജീവിതയും മുന്നോട്ടു പോകുന്നത് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്ന് കോടതി അറിയിക്കുമെന്ന് അതിജീവിത വ്യക്തമാക്കി ഇതിനായി സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി സമർപ്പിക്കും സുപ്രീം കോടതിയിൽ ഹർജി നൽകാനായി സിദ്ദിഖിന്റെ കേരളത്തിലെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോഹത്തഗിയുമായി സംസാരിച്ചു വിധി പകർപ്പ് കൈമാറി അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി നാളെ സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി നൽകുമെന്നാണ് വിവരം കൂടാതെ മറ്റ് കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ലാത്ത വ്യക്തി എന്ന നിലയിൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അറിയിക്കും തെളിവ് ശേഖരിക്കാൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കും ജാമ്യാപേക്ഷ ഫയൽ ചെയ്താൽ അത് വെള്ളിയാഴ്ചയോടെ ബെഞ്ചിന് മുമ്പാകെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സിദ്ദിഖിന്റെ നിയമസഭ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത